ஓம் சாந்தி 6-8-2023 ಅವ್ಯಕ್ತ ಬಾಬ್ದಾದ ರಿವೈಸ್ ಕೋರ್ಸ್ 31-3-1995 മുരളിയുടെ ടൈറ്റിലാണ് പരമാത്മാ മിലനമേളയുടെ സമ്മാനം കിരീടവും സിംഹാസനവും തിലകവും. ഇന്ന് പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത എല്ലാ കുട്ടികളെയും കാണുകയാണ്. പരിധിയില്ലാത്ത ബാബയാണ് താങ്കൾ എല്ലാവരും. പരിധിയില്ലാത്ത അധികാരിയും ബാലകനും ആണ്. ബാബ്ദാദ എല്ലാ സ്നേഹി സഹയോഗി കുട്ടികളെയും കണ്ട് ഹർഷിതമാകുകയാണ്. കുട്ടികൾ ബാബയെ കണ്ട് ഹർഷിതമാകുന്നു. ബാബയ്ക്കാണോ കൂടുതൽ സന്തോഷം അതോ കുട്ടികൾക്കാണോ? എന്തു പറയുന്നു? രണ്ടുപേർക്കും സന്തോഷമാണ്. ഇതിനെയാണ് പറയുന്നത് പരമാത്മാ മിലന മേള. മേളകൾ ധാരാളമുണ്ട്. എന്നാൽ പരമാത്മാ മിലന മേള ഒരു സംഗമയുഗത്തിൽ മാത്രമാണ് നടക്കുന്നത്. മുഴുവൻ കൽപ്പത്തിൽ നടക്കുക സാധ്യമല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. താങ്കൾ ഏവർക്കും മേള നല്ലതായി തോന്നുന്നില്ലേ? ബാബ്ദാദ കുട്ടികളുടെ ഭാഗ്യം കണ്ട് ഹർഷിതനാകുകയാണ്. ഹൃദയത്തിൽ പാട്ട് പാടുകയാണ്, ആഹാ കുട്ടികളെ ആഹാ, ഏത് ഭാഗ്യം സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ലയോ, സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ലയോ. ഇപ്പോൾ ശ്രേഷ്ഠ ഭാഗ്യം സാകാരത്തിൽ അനുഭവം ചെയ്യുകയാണ്. ഓരോരുത്തരുടെയും മസ്തകത്തിൽ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളല്ലേ. തന്റെ ഈ ശ്രേഷ്ഠ ഭാഗ്യം സ്മൃതിയിലുണ്ടല്ലോ. എന്തുകൊണ്ട് ശ്രേഷ്ഠ ഭാഗ്യമാണ്? എന്തെന്നാൽ ഭാഗ്യവിധാതാവിലൂടെ താങ്കൾ ഭാഗ്യവാൻ ആത്മാക്കൾക്ക് ദിവ്യ ബ്രാഹ്മണ ജന്മം ഉണ്ടായിരിക്കുന്നു. ബാബയെയും ഭാഗ്യവിധാതാവെന്ന് പറയുന്നു, ബ്രഹ്മാവിനെയും ഭാഗ്യവിധാതാവെന്ന് പറയുന്നു. താങ്കൾ ഏവരുടെയും ജന്മം ബാബ്ദാദയിലൂടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആരുടെ അച്ഛൻ സ്വയം ഭാഗ്യവിധാതാവാണോ അവരുടെ ഭാഗ്യം എത്ര ശ്രേഷ്ഠമായിരിക്കും. പരമാത്മാ മിലനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഡബിൾ വിദേശികളോട് ഇവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിധിയില്ലാത്ത മേളയിൽ അഥവാ ഡബിൾ വിദേശി ഇല്ലായിരുന്നുവെങ്കിൽ പരിധിയില്ലാത്തതെന്ന് പറയുകയില്ല. അപ്പോൾ താങ്കൾ ഏവരുടെയും വിശേഷ പാർട്ടാണ്. അത് ബാബയും സർവ കുട്ടികളും കണ്ടുകണ്ട് സന്തോഷിക്കുന്നു. ഭാഗ്യവിധാതാവിലൂടെ ജന്മമുണ്ടാകുക ഇത് ഏറ്റവും നമ്പർ 1 ഭാഗ്യമാണ്. അതിനോടൊപ്പം മുഴുവൻ കൽപ്പത്തിലും ഒരു ജന്മത്തിലും ഒരേ ഒരു പരമാത്മാവ് അച്ഛനുമായി അധ്യാപകനുമായി സദ്ഗുരുവുമായി സർവസംബന്ധവും നിറവേറ്റുക. ഇങ്ങനെ സത്യയുഗം മുതൽ കലിയുഗം വരെ ആർക്കാണ് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്? ഇപ്പോൾ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ നിശ്ചയത്തോടെയും ലഹരിയോടെയും പറയുന്നു, നമ്മുടെ പരിപാലകൻ പരമാത്മാവാണ്. ലോകർ പറയാൻ വേണ്ടി പറയുന്നു, പരമാത്മാവ് തന്നെയാണ് പാലിക്കുന്നത്. എന്നാൽ താങ്കൾ പ്രാക്ടിക്കൽ അനുഭവത്തോടെ പറയുന്നു, പരമാത്മാവ് അച്ഛനാണ്, ആ അച്ഛൻ തന്നെയാണ് പാലിക്കുന്നയാൾ, പാലിച്ചുകൊണ്ടും ഇരിക്കുന്നു. ലഹരിയില്ലേ? അതോ അല്പം മറക്കുന്നുണ്ടോ? പോകെ പോകെ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ സാധാരണമെന്ന് ചിന്തിക്കുന്നു. ശ്രേഷ്ഠമാണ് എന്നാൽ മനസ്സിലാക്കുന്നത് സാധാരണമാണ് എന്നാണ്. അതിനാൽ ഏത് ലഹരിയോടെയും സന്തോഷത്തിൻ്റെയും തിളക്കം സദാ ഉണ്ടാകണമോ? അത് ഉണ്ടാകുന്നില്ല. ഒരു സെക്കൻഡ് പോലും മറക്കാനാവില്ല. എന്നാൽ സാധാരണമെന്ന് കരുതുന്നു. ബാബയെ ലഭിച്ചു, എൻ്റേതായി, ഞാനും ബാബയുടേതായി. എൻ്റേതാണ് എങ്കിൽ ലഹരി ഉണ്ടാവണമല്ലോ. എന്നാൽ ഇടയ്ക്ക് ഉയർന്നിട്ടാണെങ്കിൽ ഇടയ്ക്ക് മധ്യമം, ഇടയ്ക്ക് സാധാരണമാകുന്നു. ചിന്തിക്കൂ, ഞങ്ങളുടെ ബാബ പരമാത്മാവാണ്, പിന്നെ അധ്യാപകനും ഡയറക്റ്റ് പരമാത്മാവാണ്. എന്ത് ശിക്ഷണം നൽകി? താങ്കളെ എന്താക്കി മാറ്റി? ത്രിനേത്രി, ത്രികാലദർശി, ത്രിലോകീനാഥൻ. ഇങ്ങനെയുള്ള പഠിപ്പാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിഗ്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജഡ്ജ്, ബാരിസ്റ്റർ, ഡോക്ടർ, എൻജിനീയർ, ഈ ഡിഗ്രികളെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ ത്രിലോകീനാഥൻ, ത്രികാലദർശി, ത്രിനേത്രി, നോളജ്ഫുൾ, ഇങ്ങനെയുള്ള ഡിഗ്രി കണ്ടിട്ടുണ്ടോ? ദ്വാപരം മുതൽ കലിയുഗം വരെ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് ലഭിച്ചിരുന്നുവോ? താങ്കളെല്ലാവരും 63 ജന്മം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആർക്കും ലഭിച്ചിട്ടില്ല, ഇനി ലഭിക്കാനുമില്ല. ഇങ്ങനെയുള്ള ശിക്ഷകനാണ് നമ്മുടേത്. ശാസ്ത്രജ്ഞർ ശാസ്ത്രത്തിൻ്റെ എത്ര തന്നെ പദ്ധതികളുണ്ടാക്കിയാലും ത്രിലോകം വരെയും എത്താനാവില്ല. 3 ലോകങ്ങളുടെയും ജ്ഞാനം പ്രാപ്തമാകുക സാധ്യമല്ല. താങ്കളിലാണെങ്കിൽ 5 വർഷത്തെ കുട്ടിയും 3 ലോകത്തിൻ്റെ ജ്ഞാനം നൽകുന്നു. അതും ഉടനെ പറയും, ആഹാ, സൂക്ഷ്മവതനമാണ് ഇത്, മൂലവതനമാണ്. അപ്പോൾ പരമാത്മാവ് അധ്യാപകനുമാണ്. ശ്രേഷ്ഠ ശിക്ഷണത്തിലൂടെ ഈ ഡിഗ്രി പ്രാപ്തമാക്കിച്ചു. എന്നാൽ ലോകത്ത് ഏറ്റവും വലുതിലും വലിയ പദവി രാജ്യപദവിയാകുന്നു. അപ്പോൾ പഠിപ്പിലൂടെ പദവിയും ലഭിക്കുന്നുവല്ലോ. അപ്പോൾ താങ്കളെ രാജാവാക്കിയല്ലോ. ഇപ്പോൾ രാജാവാണോ അതോ ആകാനുണ്ടോ? രാജാവാണ്, എന്നാൽ ഇരിക്കുന്നത് നിലത്തും. പക്കാ കെട്ടിടം കൂടിയായില്ല, ടെൻറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠ പദവി രാജ്യപദവിയാണ്. ഇപ്പോഴും സ്വരാജ്യ അധികാരിയാണ്. ഭാവിയിലും വിശ്വരാജ്യ അധികാരി ആകുക തന്നെ വേണം. ഇത് ഉറപ്പല്ലേ? ആർക്ക് രാജ്യം ഭരിക്കണം? താങ്കൾ രാജ്യം ഭരിക്കുമോ? താങ്കൾക്ക് മേൽ ആരെങ്കിലും രാജാവ് രാജ്യം ഭരിക്കുമോ? ഇല്ല. ഈ എല്ലാവരും ഇത്രയും പേർ രാജാവാകും, ഇത്രയും എല്ലാവരും രാജ്യം ഭരിക്കും. പ്രജയും തയ്യാറായോ അതോ അവനവനിൽ തന്നെ രാജ്യം ഭരിക്കുമോ? അപ്പോൾ സ്വന്തം ഭാഗ്യം നോക്കൂ. പരമാത്മാവ് എൻ്റെ അധ്യാപകനാണ്, രാജ്യപദവി നൽകുന്ന ആളാണ്. പിന്നെ സദ്ഗുരുവായി ഗുരു എന്താണ് ചെയ്യുക? മന്ത്രം നൽകുകയല്ലേ? അപ്പോൾ സദ്ഗുരു എന്ത് മന്ത്രമാണ് നൽകിയത്? മന്മനാഭവ. സദ്ഗുരുവിലൂടെ മഹാമന്ത്രവും ലഭിച്ചു, സർവവരദാനവും ലഭിച്ചു. എത്ര വരദാനം ലഭിച്ചു? വരദാനങ്ങളുടെ ലിസ്റ്റ് നോക്കൂ, എത്ര നീണ്ടതാണ്. പതിവായി വരദാനം ലഭിക്കുന്നില്ലേ? എത്ര സമയമായി ലഭിക്കുന്നു? ഇത്രയും വരദാനം ഒരു ഗുരുവും ഒരു അനുയായിക്കും നൽകുകയില്ല. ഇങ്ങനെ എന്നും വരദാനം നൽകുന്ന സദ്ഗുരുവിനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ലഹരിയില്ലേ? അതെ എന്ന് പറഞ്ഞു. വളരെ നല്ലത്, സദാ ഉണ്ടായിരിക്കുക. ഇങ്ങനെയല്ല, ഇവിടെ നിന്ന് ബസ്സിൽ പോകുമ്പോഴേക്കും ലഹരി തണുക്കാൻ ആരംഭിച്ചു. സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ബാബ്ദാദ എല്ലാ കുട്ടികളും ഓരോ വിഷയത്തിലും നമ്പർ 1 ആയി കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്പർ 1 ആയോ അതോ ഇനി ആകണമോ? ലഹരിയോടെ പറയൂ, ഞാനല്ലെങ്കിൽ മറ്റാര്? വിദേശികൾക്ക് ഡബിൾ ലഹരിയില്ലേ? നല്ലത്, ബാബയും സന്തോഷിക്കുന്നു. എൻ്റെ ഓരോ കുട്ടിയും രാജാക്കുട്ടിയാണ്, പ്രജയല്ല. പ്രജ പുറകെ വരാൻ പോകുന്നവരാണ്. താങ്കൾ പിന്നെയും ഭാഗ്യശാലികളാണ്. ഇത്രയെങ്കിലും മിലനത്തിന് അവസരം ലഭിച്ചല്ലോ. ടെൻറ്റിൽ കഴിയേണ്ടി വന്നാലും അതിലെന്താണ് കുഴപ്പം? മണ്ണിലല്ലല്ലോ ഉറങ്ങുന്നത്, താഴെയല്ലേ കിടക്കുന്നത്. ബ്രഹ്മഭോജനം നല്ലത് ലഭിക്കുന്നില്ലേ? മണ്ണുള്ളതല്ലല്ലോ ലഭിക്കുന്നത്, സ്നേഹത്തോടെ കഴിക്കുകയല്ലേ. അല്പസ്വല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു, അത് സംഭവിക്കുക തന്നെ വേണമല്ലോ. എന്തുകൊണ്ട്? മായയുടെയും പ്രഭുവിൻ്റെയും കളി ഒപ്പമൊപ്പമാണ് നടക്കുന്നത്. പരമാത്മാവിനൊപ്പം മേള നടക്കുന്നുവെങ്കിൽ മായയും തീർച്ചയായും കുഴപ്പമുണ്ടാക്കുന്നു. താങ്കളുടെ ജോലിയാണ് മേള നടത്തുക, മായയുടെ ജോലിയാണ് കുഴപ്പമുണ്ടാക്കുക. അപ്പോൾ കുഴപ്പവുമുണ്ടായി മേളയും ഉണ്ടായി. ആരോ പറഞ്ഞു, കൊടുങ്കാറ്റ് വന്നു. സാരമില്ല, താങ്കളുടെ പുരുഷാർത്ഥത്തിൻ്റെ കൊടുങ്കാറ്റാണ് അത്, വായുവിൻ്റെ കൊടുങ്കാറ്റാണ്. പരിഭ്രമിക്കുന്നില്ലല്ലോ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇല്ല, കൊടുങ്കാറ്റ് വന്നുവോ മഴ വന്നുവോ എത്ര തന്നെ ഇളക്കമായാലും താങ്കളുടെ മനസ്സ് അചഞ്ചലമല്ലേ. മാതാക്കൾ പരിഭ്രമിച്ചില്ലല്ലോ. ടെൻറ്റ് പറന്നുപോയി, എന്തു ചെയ്യാം. കുറേശ്ശെ പരിഭ്രമിക്കുന്നുണ്ടോ? എന്തു സംഭവിക്കും? ആരോഗ്യം ശരിയാകുമോ അതോ ഇല്ലയോ? എന്തു തന്നെ ആയാലും ഭക്തിയേക്കാൾ പ്രശ്നങ്ങളും പരിശ്രമവും കുറവല്ലേ. ഭക്തിയുടെ അലച്ചിലില്ലല്ലോ, ആനന്ദത്തിൽ കഴിയുകയല്ലേ. അപ്പോൾ ഈ മേള നല്ലതായി തോന്നിയോ? പ്രശ്നങ്ങൾ കണ്ട് പരിഭ്രമിച്ചുവോ? ഇല്ല, ആരും പരിഭ്രമിച്ചില്ലല്ലോ. രസം വരുന്നില്ലേ? ഇനിയും 2 ദിവസം വയ്ക്കട്ടെ. ശരി, ബാബ്ദാദയും മായയുടെ കുഴപ്പങ്ങൾ കണ്ട് കാണാനായി വരുന്നു. കളി കാണുന്നു, കുട്ടികൾ എന്തു ചെയ്യുന്നു, മായ എന്തു ചെയ്യുന്നു. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ സ്നേഹം കണ്ട് സന്തോഷമാണ്. സ്നേഹമാണ് മേള രചിച്ചത്. ബാബയ്ക്കും സ്നേഹമാണ്, കുട്ടികൾക്കും സ്നേഹമാണ്. 2 ഒന്നിച്ചാൽ എന്താകും? മേള. ദൃശ്യവും എത്ര നല്ലതായി തോന്നുന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ, ഇത്രയും വലിയ കുടുംബം ലഭിക്കും? ഇത്രയും കുടുംബം ആർക്കുണ്ടാകും? താങ്കൾക്ക് വീട് എത്രയാണ്? 1. താങ്കൾക്ക് സേവാസ്ഥാനം എത്രയാണ്? അനേകം. അപ്പോൾ അവയും ബാബയുടെ വീട് എന്ന് പറയുമല്ലോ. അപ്പോൾ ബാബയുടെ വീട് താങ്കളുടെയും വീടാണ്. ലോകം പറയുന്നു, വീടും കുടുംബവും ഉപേക്ഷിപ്പിക്കുന്നു. താങ്കൾ എത്ര വീടുണ്ടാക്കി? എണ്ണാൻ സാധിക്കുകയില്ല, ഓർമ്മിച്ചെടുക്കേണ്ടതായി വരുന്നു. അപ്പോൾ ഇത് ഉപേക്ഷിക്കലല്ല, ഇത് ഉണ്ടാക്കുന്നതാണ്. ഒപ്പം കുടുംബത്തെ ഉപേക്ഷിക്കുകയാണോ അതോ ഒന്നിച്ച് കൂടിക്കാഴ്ച നടത്താൻ പ്രയാസമായ വിധം വലിയ കുടുംബം കിട്ടുകയാണോ? മുഴുവൻ ബ്രാഹ്മണർക്കും ഒരു സ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്താനാവുമോ? പ്രയാസമല്ലേ. എന്തെന്നാൽ മറ്റുള്ളവരുടെ രാജ്യമല്ലേ, സ്വന്തം രാജ്യമല്ല. എന്നാൽ ബാബയെ ലഭിച്ചു, പരിധിയില്ലാത്ത പരിവാരം ലഭിച്ചു. അപ്പോൾ പരിധിയില്ലാത്തത് ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത സന്തോഷം, പരിധിയില്ലാത്ത ലഹരി ഉണ്ടാകും. അഥവാ പരിധിയിൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്ന രാജ്യത്തെയാണ്, ഇന്ന ദേശത്തെയാണ്, ഇന്ന സോണിലെയാണ്, അപ്പോൾ പരിധിയുണ്ടാകുന്നു. എന്നാൽ ഇത് നിമിത്തം മാത്രം, അടയാളത്തിനായി പറയുന്നു ഇവർ ഇന്ന സോൺ, ഇവർ ഇന്ന സ്ഥലം എന്ന്. ബാക്കി സ്വയത്തെ പരിധിയില്ലാത്തതെന്ന് മനസ്സിലാക്കുന്നില്ലേ? നിയമവും വെക്കേണ്ടതായി വരുന്നു. പലരും ഇങ്ങനെയും ചിന്തിക്കുന്നു, ഈ ബാഡ്ജ് ധരിക്കുമ്പോഴേ ഭക്ഷണം ലഭിക്കൂ, ഇതെന്ത് നിയമമാണ്. താങ്കളെ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടിക്കുന്നില്ലേ? എന്നാൽ ഇതും ചെയ്യേണ്ടതായി വരുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമത്തിലാണ് പ്രയോജനം അടങ്ങിയിട്ടുള്ളത്. ഇത് ബന്ധനമല്ല, എന്നാൽ വിഘ്നങ്ങളിൽ നിന്ന് നിർബന്ധനരാക്കാനുള്ള മാർഗമാണ്. ഇതെന്താ പുതിയ കാര്യം കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കരുത്. സങ്കല്പം ബാബയുടെ അടുക്കൽ എത്തിച്ചേരുമല്ലോ. എന്നാൽ താങ്കൾ തന്നെയാണല്ലോ മര്യാദ പുരുഷോത്തമർ. അതോ കേവലം ദാദിമാർ മാത്രമാണോ മര്യാദ പുരുഷോത്തമർ? താങ്കൾ അതിൽ നിന്നും ഫ്രീയാണോ? മര്യാദ പുരുഷോത്തമർ എന്നാൽ മര്യാദയ്ക്കുള്ളിൽ കഴിയുന്നവർ, നടക്കുന്നവർ. ശരി പ്രഭു എന്ന പാഠം പക്കായല്ലേ? ശരി, ഇനി എന്തെങ്കിലും കാര്യം വരുമ്പോൾ ശരി എന്ന് പറയുമോ അതോ ഇല്ല എന്നും പറയാറുണ്ടോ? ഇപ്രകാരം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹാജി അല്ലെങ്കിൽ ശരി പ്രഭു എന്നതിനു പകരം ഇല്ല പ്രഭു എന്നതിൽ വളരെ ഉറച്ചു പോകുന്നു. അതായത് ബാബ്ദാദ പറയുകയാണെങ്കിലും പിന്നെ കേൾക്കുന്നില്ല. സ്ഥാപനയുടെ സമയത്ത് കൊച്ചു കൊച്ചു കുട്ടികൾ വന്നിരുന്നപ്പോൾ ബാബ്ദാദ അവർക്ക് പാഠം പക്കയാക്കിക്കുന്നതിനായി എല്ലായ്പ്പോഴും പറയുമായിരുന്നു, ഇല്ല എന്ന് പറയുന്നവർ നാസ്തികർ, ശരി എന്ന് പറയുന്നവർ ആസ്തികർ. അപ്പോൾ താങ്കൾ ഏവരും ആരാണ്? ആസ്തികരാണ്, നാസ്തികരല്ലോ. ഇടയ്ക്കിടെ ആകുന്നു, കളിക്കുകയാണ്, മായയുടെയും നോളജ്ഫുൾ ആയിരിക്കുന്നു. എന്തെന്നാൽ മായയും നോളജ്ഫുള്ളാണ്. വീഴ്ത്തുന്നതിൽ മായ നോളജ്ഫുള്ളാണ്, പറക്കുന്നതിൽ താങ്കൾ നോളജ്ഫുള്ളാണ്. മായയും നോക്കുകയാണ്, ഇവരുടെ ചിറക് അല്പമല്പം മേലെ കീഴേ ആയി എങ്കിൽ നോക്കി യുദ്ധം ചെയ്യുന്നു. താങ്കൾ നോളജ്ഫുള്ളായതിനാൽ അറിയുന്നു എങ്കിൽ തോൽക്കില്ല, പകരം വിജയത്തിൻ്റെ മാല കഴുത്തിലിടുന്നു. എല്ലാവരുടെ കഴുത്തിലും വിജയത്തിൻ്റെ മാലയുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്നുണ്ടോ? ശരി, പിറകിലിരിക്കുന്നവർ ആനന്ദത്തിലാണോ? ഇതും മധുബൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ മധുബനിലല്ലാതെ മറ്റെവിടെ ഇത്രയും മേള ഉണ്ടാകുക സാധ്യമല്ലല്ലോ. അപ്പോൾ മധുബൻ പരിധിയില്ലാത്ത വീടാണ്. ഇവിടെ എല്ലാം പരിധിയില്ലാത്തതാണ്. മറ്റു സ്ഥലങ്ങളിൽ പിന്നെയും എല്ലാം കാണേണ്ടി വരുന്നു. ഇവിടെ സങ്കല്പം ചെയ്തു നടന്നു. അപ്പോൾ എല്ലാവരും തൻ്റെ ഭാഗ്യത്തിലൂടെ പരമാത്മാ മേളയിൽ എത്തിച്ചേർന്നു. ഈ കൽപ്പത്തിൽ ആദ്യ തവണ വന്നവർ കൈ ഉയർത്തു. ഏകദേശം 13,000-14,000 സഹോദരീ സഹോദരന്മാരുടെ സഭയാണ്. അതിൽ വളരെയധികം പുതിയ സഹോദരീ സഹോദരന്മാർ ഉണ്ട്. നല്ലത്, ടി വിയിൽ കാണുകയാണ്. ഇത് നോക്കൂ, ഭൂരിഭാഗം സയൻസിൻ്റെ സാധനങ്ങളും ഈയിടയ്ക്ക് പുറത്തിറങ്ങിയവയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ സയൻസിൻ്റെ സാധനങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഇവ ആർക്കു വേണ്ടിയാണ് വന്നത്? താങ്കൾക്ക് വേണ്ടി. ബാബ്ദാദയും ശാസ്ത്രജ്ഞന്മാരായ കുട്ടികൾക്ക് ആശംസ നൽകുന്നു. എന്തെന്നാൽ ബാബയുടെ മക്കൾ അതിൽ നിന്ന് സുഖമെടുക്കുന്നുവല്ലോ. അപ്പോൾ എത്ര നല്ലതായി തോന്നുന്നു. എന്നാൽ ബാബ്ദാദ ഇപ്പോൾ എന്താഗ്രഹിക്കുന്നു? സ്ഥാപനയുണ്ടായി എത്ര വർഷമായി? ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ ഇപ്പോൾ എല്ലാ കുട്ടികളെയും രാജാക്കുട്ടികളെന്ന് വിളിച്ചില്ലേ? എല്ലാവരും രാജാവല്ലേ? രാജാവ് സിംഹാസനധാരിയായിരിക്കുമല്ലോ. രാജാവിൻ്റെ ലക്ഷണം കിരീടവും സിംഹാസനവും തിലകവും ആണ്. അപ്പോൾ ബാബ്ദാദ ഈ വർഷം പുതിയവരാകട്ടെ പഴയവരാകട്ടെ, പുതിയവരാണെങ്കിലും സമാപ്തിയുടെ സമയം പുതിയവർക്കും സമീപമാണ്. ഇങ്ങനെ കരുതരുത്, ഞങ്ങൾക്കും 60 വർഷം ചിലപ്പോൾ കിട്ടും. ഇല്ല, താങ്കൾ മേക്കപ്പ് ചെയ്യണം, അതായത് കുതിച്ചുയരണം. അഥവാ അവസാനം വന്നതാണെങ്കിൽ വേഗം പോകണം. എന്നാൽ സമ്പന്നമാകുന്നതിന് സമാപ്തിയുടെ സമയം ഏവർക്കും ഒന്നാണ്. അതിനാൽ പഴയവരാകട്ടെ പുതിയവരാകട്ടെ, ഞാൻ സ്വരാജ്യാധികാരി ആത്മാവാണ്. സദാ ഈ സ്മൃതിയുടെ തിലകം അണിഞ്ഞിരിക്കണം. ഇടയ്ക്ക് വിട്ടുപോയി, ഇടയ്ക്ക് അണിഞ്ഞിരിക്കുന്നു. അല്ല, രാജ്യാധികാരി അർത്ഥം തിലകധാരി. ഈ സ്മൃതിയുടെ തിലകം അവിനാശിയാകണം. സാധാരണമല്ല, ഞാൻ തിലകധാരിയാണ്. ഞാൻ വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരിയാണ്. എത്ര വലിയ വിശ്വമാണ്! താങ്കളെല്ലാവരും വിശ്വമംഗളക്കാരിയാണ്. ഒറ്റയ്ക്ക് ബാബയല്ല, ബാബയ്ക്കൊപ്പം താങ്കളെല്ലാവരുമാണ്. അപ്പോൾ വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരിയും സദാ ബാബയുടെ ഹൃദയസിംഹാസനധാരിയും. താഴേക്ക് വരരുത്. സദാ സിംഹാസനധാരി. വളരെ പ്രിയപ്പെട്ട ഓമന മക്കളാകുമ്പോൾ അച്ഛനമ്മമാർ അവരെ മണ്ണിൽ വിടുകയില്ല, ഭൂമിയിൽ പാദം വയ്ക്കാൻ വിടുകയില്ല. അപ്പോൾ താങ്കൾ എത്ര ഓമനകളാണ്? ഓമനയായോ അതോ ഇനി വരാൻ പോകുന്നവരാണോ? താങ്കളാണ്. അപ്പോൾ സിംഹാസനം വിട്ട് സാധാരണ സ്വരൂപം, സാധാരണ സങ്കല്പം ഈ മണ്ണിൽ അഥവാ ഭൂമിയിൽ പാദം വയ്ക്കാതിരിക്കൂ. ബുദ്ധിയാകുന്ന പാദം സദാ സിംഹാസനധാരിയായിരിക്കണം. പരംപിതാ പരമാത്മാവിൻ്റെ മക്കളാണ്. മഹാത്മാവിൻ്റെയോ ധർമാത്മാവിൻ്റെയോ അല്ല, പരമാത്മാവിൻ്റേതാണ്. അപ്പോൾ എല്ലാവരും ലഹരിയിലാണ്, അത് കാണപ്പെടുന്നുണ്ട്. എന്നാൽ സദാ ഉണ്ടാകുകയില്ലേ? അതോ അല്പാൽപ്പം ഉണ്ടാകും, പിന്നെ യുദ്ധം ചെയ്യും, പിന്നെ വിജയം പ്രാപ്തമാക്കും. ഇങ്ങനെയല്ലല്ലോ. ബ്രാഹ്മണരാണോ അതോ ക്ഷത്രിയരാണോ? ബ്രാഹ്മണരാണ്, ക്ഷത്രിയരല്ലല്ലോ. യുദ്ധം ചെയ്യുന്നില്ലല്ലോ. അതോ ഇടയ്ക്ക് ബ്രാഹ്മണനാകുന്നു, ഇടയ്ക്ക് ക്ഷത്രിയനാകുന്നുവോ? അഥവാ മായയോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നുവെങ്കിൽ ക്ഷത്രിയനായി. ബ്രാഹ്മണനെന്നാൽ വിജയി, ക്ഷത്രിയനെന്നാൽ യുദ്ധം ചെയ്യുന്നവൻ. ബാബ്ദാദയ്ക്ക് ഇടയ്ക്കിടെ കുട്ടികളോട് വളരെ ദയ തോന്നുന്നു. ഇരിക്കുന്നത് യോഗത്തിന്, ചെയ്യുന്നത് യുദ്ധം. പറയും, 1 മണിക്കൂർ യോഗം ചെയ്തു. എന്നാൽ 1 മണിക്കൂറിൽ എത്ര നേരം യുദ്ധം നടന്നു? യോഗം എത്ര സമയം ഉണ്ടായി? അഥവാ ഏതെങ്കിലും കാരണത്താൽ അനുഭൂതി ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും യുദ്ധമൈതാനത്താണ്. ബാബ്ദാദ പറയുന്നു, യോഗി കുട്ടികൾ എന്നാൽ ആയിത്തീരുന്നത് യോദ്ധാ കുട്ടികൾ. അപ്പോൾ എപ്പോൾ വരേക്കും യുദ്ധം ചെയ്യും? അന്ത്യം വരെയും യുദ്ധം ചെയ്യുമോ? യുദ്ധം ചെയ്യണമെങ്കിൽ അനുവാദം നൽകട്ടെ. അനുവാദം വേണോ? വേണ്ടേ? പിന്നെ ചെയ്യുന്നതെന്തിനാണ്? ദുർബലരാകുന്നുവെങ്കിൽ മായ വളരെ അധീനരാക്കുന്നു. ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചെയ്യുന്നു. ചില ജോലിക്കാർ വളരെ നിഷ്കളങ്കരാകുമ്പോൾ യജമാനൻ അവരെ അധീനരാക്കുന്നത് പോലെ സെർവൻറ്റിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണെങ്കിലും യജമാനൻ പറയുന്നു ചെയ്യൂ, ഇല്ലെങ്കിൽ പിന്നെ ജോലിക്കിരിക്കുന്നത് എന്തിനാണ്? മായയും ഇങ്ങനെ ചെയ്യുന്നു. താങ്കൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ദുർബലരാകുന്ന കാരണത്താൽ മായയ്ക്ക് അധീനമായി പോകുന്നു. അപ്പോൾ ആ സമയം യോഗിയാണോ അതോ യോദ്ധാവാണോ? യോഗി എന്ന് പറയുകയില്ലല്ലോ. അപ്പോൾ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടിയും യോഗി കുട്ടിയാണ്, യുദ്ധം ചെയ്യുന്നവരല്ല. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ യുദ്ധത്തിൻ്റെ പരിശ്രമം നല്ലതായി തോന്നുന്നില്ല. പരമാത്മാ കുട്ടികൾ സദാ ആനന്ദത്തിൽ കഴിയുന്നവരാണ്, രസത്തിൽ കഴിയുന്നവരാണ്, യുദ്ധത്തിൻ്റെ പരിശ്രമം ചെയ്യുന്നവരല്ല. അപ്പോൾ എന്താകും? യോഗി കുട്ടികളോ അതോ യോദ്ധാ കുട്ടികളോ? യോഗിയാകുമോ അതോ കുറേശ്ശെ യുദ്ധം ചെയ്യുന്നത് നല്ലതാണോ? പറയാൻ വേണ്ടി അതെ അതെ എന്ന് പറയും, ചെയ്യുമ്പോൾ ആ സമയത്ത് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഈ വർഷം എല്ലാവരുടെയും ചാർട്ടാണ് സദാ സ്വരാജ്യ അധികാരി അധീനത സമാപ്തം. ശരി, സർവയിടത്തെയും ദേശവിദേശത്തെ സർവസൂക്ഷ്മ സ്വരൂപത്താൽ ദൃശ്യം കാണുന്ന ആത്മാക്കൾക്ക് നാനാഭാഗത്തെയും സദാ ശ്രേഷ്ഠ പാലനയിൽ പാലിക്കപ്പെടുന്ന ശ്രേഷ്ഠ പഠിപ്പിനാൽ രാജ്യപദവി നേടുന്ന ആത്മാക്കൾ സദ്ഗുരുവിലൂടെ സർവവരദാനവും പ്രാപ്തമാക്കുന്ന ആത്മാക്കൾ സദാ മായാജീത് വിജയരത്നം സദാ യുദ്ധത്തെ വെടിഞ്ഞ് രാജയോഗി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സർവശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം ഏകാന്തതയുടെയും ഏകാഗ്രതയുടെയും ശ്രദ്ധയിലൂടെ തീവ്രഗതിയാൽ സൂക്ഷ്മസേവനം ചെയ്യുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കൂ. ദൂരെയിരുന്നും പരിധിയില്ലാത്ത വിശ്വത്തിലെ ആത്മാക്കളുടെ സേവനം ചെയ്യുന്നതിനായി മനസ്സും ബുദ്ധിയും സദാ ഫ്രീ ആയിരിക്കണം. ചെറിയ ചെറിയ സാധാരണ കാര്യങ്ങളിൽ മനസ്സിനെയും ബുദ്ധിയെയും ബിസിയാക്കരുത്. തീവ്രഗതിയുടെ സൂക്ഷ്മ സേവനത്തിന് ഏകാന്തതയിലും ഏകാഗ്രതയിലും വിശേഷ ശ്രദ്ധ നൽകൂ. തിരക്കിലാകുമ്പോഴും ഇടയ്ക്കിടെ 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് ഏകാന്തതയുടെ അനുഭവം ചെയ്യൂ. പുറമേയുള്ള പരിതസ്ഥിതി ഇളക്കത്തിൻ്റേതാകട്ടെ, എന്നാൽ മനസ്സിനെയും ബുദ്ധിയെയും ഏത് സമയത്ത് വേണമോ ഒന്നിലേക്ക് സെക്കൻഡിൽ ഏകാഗ്രമാക്കൂ. അപ്പോൾ സത്യമായ സേവാധാരിയായി പരിധിയില്ലാത്ത സേവനത്തിന് നിമിത്തമാകാൻ സാധിക്കും. സ്ലോഗൻ: ജ്ഞാനീതോ ആത്മാവരാണ്. ജ്ഞാനത്തിൻ്റെ ഓരോ രഹസ്യത്തെയും മനസ്സിലാക്കി രഹസ്യയുക്തവും യുക്തിയുക്തവും യോഗയുക്തവുമായി കർമ്മം ചെയ്യുന്നത്. ഓം ശാന്തി.